ഹായ് ഹലോ മച്ചാമാരെ, എല്ലാവർക്കും ആനയും ആനവണ്ടിയും യാത്രകളും എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് മധുരയിലാണ്. മധുരയിലെ പ്രധാനപ്പെട്ട ജിഗർദണ്ഡ കഴിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഫേമസ് ജിഗർദണ്ഡ. 1977 കാലഘട്ടത്തിൽ ജിഗർദണ്ഡ എന്ന ഈ പ്രോഡക്റ്റിനെ മധുരയ്ക്ക് പരിചയപ്പെടുത്തിയ ഒരു സ്ഥാപനമാണ് നമുക്ക് മുന്നിലുള്ളത്. ആ സ്ഥാപനത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവരുടെ പിതാവായിരുന്നു, ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപകനായ അദ്ദേഹമായിരുന്നു ജിഗർദണ്ഡ ആദ്യമായി സ്റ്റാർട്ട് ചെയ്തത്. ഉന്തുവണ്ടിയിലൊക്കെ ആദ്യമായി തുടങ്ങിയ ജിഗർദണ്ഡ പിന്നീട് വളർന്നു വളർന്ന് സൗത്ത് ഇന്ത്യയിലെ ലോകത്തെ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ബ്രാൻഡായി മാറി. ഇന്നിപ്പോൾ 200 വേളിൽ ഷോപ്പുകളുള്ള ഔട്ട്ലെറ്റുകളുള്ള ഒരു ബ്രാൻഡായി മാറിയിരിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മളിന്നിവിടെ കഴിക്കാൻ പോകുന്നത്. ശരീരത്തിന് ഏറ്റവും കൂടുതൽ തണുപ്പ് തരുന്ന ഒരു പാലുൽപ്പന്നമാണ് ജിഗർദണ്ഡ. നമുക്ക് അത് ഉണ്ടാക്കുന്നുവെന്ന് കാണാം. പാല്, നറുനെല്ലി സർബത്ത്, പാൽപ്പാട തുടങ്ങിയ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ചേർത്ത് നിർമ്മിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ജിഗർദണ്ഡ എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ പലതരത്തിലുള്ള വേർഷനുകൾ ഇവിടെ ലഭ്യമാണ്. മിനി ജിഗർദണ്ഡ, ജിഗർദണ്ഡ ഐസ്ക്രീമോട് കൂടി കിട്ടുന്നത്, അങ്ങനെ പല വേർഷനിലുള്ള ജിഗർദണ്ഡകൾ ഇവിടെ അവൈലബിളാണ്. ഇപ്പോൾ അദ്ദേഹം നടക്കുന്ന ചെറിയ ഇപ്പോൾ അദ്ദേഹം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന മിനി ജിഗർദണ്ഡയാണ്, നമ്മൾ സ്പെഷ്യൽ ജിഗർദണ്ഡയാണ് പറയുന്നത്. അതിനകത്ത് ഐസ്ക്രീമും മറ്റും ഒക്കെ വരുന്നുണ്ട്. വലിയ ഗ്ലാസ്സുകളിലാണ് അത് നിറയ്ക്കുന്നത്. ആ ചെറിയ ഗ്ലാസ്സിൽ നിറയ്ക്കുന്നതാണ് മിനി ജിഗർദണ്ഡ. അപ്പം നമുക്ക് ജിഗർദണ്ഡയുടെ പൈസ കൊടുത്തിട്ടുണ്ട്. 60 രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത്. നമ്മുടെ ജിഗർദണ്ഡ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ജിഗർദണ്ഡ. നമുക്കിതൊന്ന് കുടിച്ച് നോക്കി അതിൻ്റെ ടേസ്റ്റ് കൂടി നിങ്ങളോട് പറയാം. അപ്പം ഒന്ന് കുടിച്ച് നോക്കിയാലോ മച്ചാമാരെ. അങ്ങനെ ഞാൻ ജിഗർദണ്ഡ കുടിച്ചു. നല്ല തണുപ്പാണ്, അത്യാവശ്യം നല്ല മധുരമുണ്ട്. പാലിൻ്റെയും നറുനെല്ലി സർബത്തിൻ്റെയും ഒക്കെ രുചിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസത്തിനോട് സമാനമായ ഒരു രുചിയാണ് എനിക്കിതിൽ നിന്ന് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും അത്തരത്തിൽ രുചി തോന്നണമെന്നില്ല. എനിക്ക് ശരിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ പല ജിഗർദണ്ഡകൾ മധുരയിൽ പല സ്ഥലത്തും ഇതിൻ്റെ കോപ്പികളുണ്ട്. ഞാൻ അതും ഒരു തവണ കുടിച്ചു നോക്കിയിരുന്നു. പക്ഷേ ഇതിൻ്റെ 5 അയലോക്കത്ത് വരത്തില്ലെന്ന് 100% പറയാം. നിങ്ങൾ മച്ചന്മാരെ, നിങ്ങൾ മധുരയിലെത്തുമ്പോൾ ഉറപ്പായും ഫേമസ് ജിഗർദണ്ഡയിലെത്തി ജിഗർദണ്ഡ കഴിച്ച് നോക്കുക. നിങ്ങൾക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കടയുടെ ലൊക്കേഷനും മറ്റു വിവരങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ നല്ല നല്ല വീഡിയോസ് ഇനിയും വരുന്നതാണ്.